നമസ്കാരം. തിരുവനന്തപുരത്തെ മ്യൂസിയത്തിൽ വെച്ച് വനിതാ ഡോക്ടറെ ആക്രമിക്കാൻ ശ്രമിച്ച സൈക്കോ സന്തോഷിനെ നിയമിച്ചത് കരാറുകാരനാണെന്ന മന്ത്രി ജോഷി അഗസ്റ്റിന്റെ വാദം പൊളിയുന്നു. സന്തോഷിനെ ജലവിഭവ വകുപ്പിൽ താൽക്കാലിക നിയമനം നൽകിയത് CITU ആണ്. കരാറുകാരനാണ് സന്തോഷിനെ നിയമിച്ചതെന്ന ന്യായീകരണങ്ങളാണ് ഇന്നലെ മന്ത്രി പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് തികച്ചും കള്ളമാണെന്നും സന്തോഷിൻ്റെത് രാഷ്ട്രീയ നിയമനമാണെന്നും വാട്ടർ അതോറിറ്റി കരാറുകാരൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പ്രതി സന്തോഷിനെ നിയമിക്കാൻ ആവശ്യപ്പെട്ടത് CITU ആണ്. പ്രതിയെ തനിക്ക് പരിചയമില്ലെന്നും കരാറുകാരനായ ഷിനിൽ ആന്റണി പറയുന്നു. ഡ്രൈവർമാരെ നൽകാൻ കരാറുകാരെടുക്കുമ്പോൾ പഴയ തൊഴിലാളികളെ നിലനിർത്തണമെന്ന് CITU നിർബന്ധിച്ചിരുന്നുവെന്നും ഷിനിൽ പറഞ്ഞു. കരാറുകാരുടെ ശമ്പളം മാത്രമേ താൻ കൊടുക്കാറുള്ളൂ. സന്തോഷിന്റെ സാലറിയും താനാണ് കൊടുത്തിരുന്നത്. അത് മാത്രമാണ് ചെയ്യുന്നതും. അല്ലാതെയുള്ള മറ്റ് നിയമന കാര്യങ്ങളൊന്നും തന്നെ തനിക്കറിയില്ലെന്നും കരാറുകാരനായ ഷിനിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സന്തോഷ് വാട്ടർ അതോറിറ്റിയുടെ കരാർ ജീവനക്കാരനാണെന്നും തന്റെ ഓഫീസുമായി പ്രതിക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലെന്നും ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയെന്നും പ്രതിയെ ഉടൻ ഡ്രൈവർ സ്ഥാനത്ത് നിന്നും പുറത്താക്കുമെന്നും മന്ത്രി ഇന്നലെ പറഞ്ഞിരുന്നു. കേസിൽ അറസ്റ്റിലായ പ്രതി സന്തോഷിന്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാവുകയില്ലെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. സാധാരണക്കാരുടെ മുന്നിൽ തന്റെ മുഖം രക്ഷിക്കാൻ മന്ത്രി ഇന്നലെ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്ന് കരാറുകാരന്റെ ഈ വെളിപ്പെടുത്തലിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞു. പൂർണ്ണമായും ഒരു രാഷ്ട്രീയ പ്രേരിതമായി നടത്തിയ നിയമനമാണ് സന്തോഷിനെന്ന് എല്ലാവർക്കും മനസ്സിലായി. സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിൽ നിന്നാണ് ഇന്നലെ സന്തോഷിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു സ്വഭാവ ദൂഷ്യമുള്ള യാതൊരു അടിസ്ഥാനവുമില്ലാതെ സർക്കാർ സർവീസുകളിൽ നിയമിക്കുന്നത് ഭരണകർത്താക്കളുടെ സമ്മതമില്ലാതെയാണോ? ഒരിക്കലുമില്ല. എല്ലാം കണ്ടും കേട്ടും മന്ത്രിമാർ ഇങ്ങനെ ഇരിക്കുകയാണ് സാധാരണക്കാരുടെ ജീവനും ജീവിതവും ഊറ്റിക്കുടിക്കാൻ. മ്യൂസിയത്തിൽ വനിതാ ഡോക്ടർക്ക് നേരെയുണ്ടായ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ സന്തോഷിനെ ജലവിഭവ മന്ത്രിയുടെ ഡ്രൈവർ തസ്തികയിൽ നിന്ന് പിരിച്ചുവിട്ടു. ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസാണ് ഇത് സംബന്ധിച്ചുള്ള വിവരം അറിയിച്ചതും. കുറവൻകോണത്തെ വീട്ടിൽ അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചതും മ്യൂസിയത്തിൽ വനിതാ ഡോക്ടർക്ക് നേരെ ലൈംഗികാതിക്രമത്തിന് മുതിർന്നതും സന്തോഷായിരുന്നു. ഇയാളെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മലയൻകീഴ് മഞ്ചയിൽ സ്വദേശിയാണ് സന്തോഷ് കുമാർ. അതിക്രമിച്ചു കയറൽ, മോഷണശ്രമം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പേരൂർക്കട സ്റ്റേഷനിൽ നടന്ന തിരിച്ചറിയൽ പരേഡിലാണ് പ്രതിയെ പരാതിക്കാരി തിരിച്ചറിഞ്ഞത്. ഇറിഗേഷൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലുള്ള വാഹനമാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത്. ഈ വാഹനത്തിലാണ് പ്രതി നഗരത്തിൽ രാത്രി ചുറ്റിക്കറങ്ങിയിരുന്നതും. സർക്കാരിന്റെ ബോർഡ് പതിപ്പിച്ചിട്ടുള്ള ഈ വാഹനത്തിന്റെ ദൃശ്യമാണ് പ്രതിയെ കണ്ടുപിടിക്കാനുള്ള നിർണായക തെളിവായി മാറിയതും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.